പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പ്രധാനമായും ശ്രോതാക്കൾ എഴുതി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്നതിനായിട്ടാണ് ശ്രമിക്കുന്നത്. ചെളിക്കുഴി, കോട്ടയം ജില്ലയിലെ ചെളിക്കുഴിയിൽ നിന്നുള്ള അഗസ്റ്റിൻ കേസിയുടെ ചോദ്യമാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ ഇലാഹിം ട്രഡീഷനിലും യഹോവ ട്രഡീഷനിലും അറിയപ്പെടുന്നു. ഈ രണ്ട് ട്രഡീഷൻ്റെ പാരമ്പര്യത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഇലാഹിം ട്രഡീഷന് അവസാനമായി എന്ത് സംഭവിച്ചു എന്നും വ്യക്തമാക്കാമോ? അതോടൊപ്പം തന്നെ ഇലാഹി ട്രഡീഷന് ഇസ്ലാം മതവിശ്വാസവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇസ്ലാം മതവിശ്വാസം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ദശയിൽ തുടങ്ങിയെന്നും വ്യക്തമാക്കാമോ? ഈ ചോദ്യം പ്രസക്തമായൊരു ചോദ്യമായതുകൊണ്ടാണ് പൊതുവിൽ നമ്മുടെ ഒരു എപ്പിസോഡിലൂടെ ഇതിന് ഉത്തരം പറയാൻ ശ്രമിക്കുക. പഴയ നിയമത്തിൻ്റെ രചനയിൽ, പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥിയുടെ രചനയ്ക്ക് പിന്നിൽ നാല് പാരമ്പര്യങ്ങൾ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കിയത്. പ്രത്യേകിച്ചും പഞ്ചഗ്രന്ഥിയെക്കുറിച്ചുള്ള ക്ലാസ്സുകളിൽ ഈ വിവിധ പാരമ്പര്യങ്ങളുടെ ഉത്ഭവങ്ങളെക്കുറിച്ച്, അവയുടെ വളർച്ചയെക്കുറിച്ച്, അവയുടെ ദൈവശാസ്ത്ര ചിന്താഗതികളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. ഒരുപക്ഷെ ആ ക്ലാസ്സുകളുടെ പശ്ചാത്തലത്തിലാകാം ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. ഇലാഹിം എന്ന പേരിലല്ല, എലോഹിം എന്ന പേരിലാണ് പഴയ നിയമത്തിലെ ഈ പാരമ്പര്യം അറിയപ്പെടുന്നത് എന്ന് ഓർമ്മിക്കുക. ഏൽ എന്നത് ദൈവത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പൊതു സംജ്ഞയാണ്. സെമിറ്റിക് ഭാഷകളിലെല്ലാം തന്നെ ഏൽ എന്ന് ചേർത്താൽ ദൈവം എന്ന് അർത്ഥം കിട്ടും. ബാൽദേവൻ എന്ന് പിൽക്കാലത്ത് കാനാൻ ദേശക്കാർ അവരുടെ ദൈവത്തെ വിളിക്കുമ്പോഴും ഓർക്കുക, അതിനകത്തും ഏൽ എന്ന സംജ്ഞയുണ്ട്. അതായത് ദൈവത്തെ സൂചിപ്പിക്കുന്ന ഒരു പൊതു സംജ്ഞയായിട്ട് ഏൽ എന്ന പദം ഉപയോഗിച്ചിരുന്നു എന്നത് സത്യമാണ്. ഇസ്ലാം മതവിശ്വാസവുമായി ഇതിനുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം ചോദിക്കുന്നു. ഇസ്ലാം മതവും അതുപോലെ യഹൂദരും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ, രണ്ടു കൂട്ടരും ഏകദൈവ വിശ്വാസികളാണ് എന്നതിനേക്കാൾ ഉപരി അവരുടെ ഭാഷകൾ, പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ മതഭാഷയായ അറബിയും അതുപോലെ യഹൂദരുടെ ഭാഷയായ ഹീബ്രുവും ഒരേ ഭാഷാ കുടുംബത്തിൽ നിന്ന് ഉത്ഭവിച്ചവയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പദങ്ങൾ തമ്മിൽ വളരെ സാമ്യങ്ങളുണ്ട്. ഇലാഹി എന്ന്, അള്ള എന്നൊക്കെയുള്ള പദങ്ങൾ ആത്യന്തികമായി ഏൽ എന്ന പദത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അതുപോലെ തന്നെ പ്രവാചകനെ സൂചിപ്പിക്കാൻ നബി എന്ന പദം അറബി ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ നബി എന്ന പദം ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്നു. രണ്ടും ഒരേ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷകളാകയാൽ ഇവയുടെ പദപ്രയോഗങ്ങൾ തമ്മിൽ സാമ്യമുണ്ട്. അല്ലാതെ ബൈബിളിലെ എലോഹിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്നാണ് ഇസ്ലാം മതം ഉത്ഭവിച്ചത് എന്ന് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ട കാര്യമില്ല. പദങ്ങളിലെ സാമ്യത്തിന് കാരണം അറബിയും ഹീബ്രുവും ഒരേ ഭാഷാ കുടുംബത്തിൽപ്പെട്ട സഹോദര ഭാഷകളാണ് എന്നതുകൊണ്ടാണ്. യാഹ്വിസ്റ്റ് എലോഹിസ്റ്റ് പാരമ്പര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായും ഇതിൽ ചോദിച്ചിരിക്കുന്നത്. യാഹ്വിസ്റ്റ് പാരമ്പര്യവും എലോഹിസ്റ്റ് പാരമ്പര്യവും നമുക്കറിയാം, ഇസ്രായേലിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ രൂപം കൊണ്ട രക്ഷാകര ചരിത്രത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ്. രക്ഷാകര ചരിത്രത്തിലൂടെ ദൈവം തൻ്റെ ജനത്തെ നയിച്ചതിൻ്റെ ചരിത്രമാണ്
ഈ രണ്ട് പുസ്തകങ്ങളിലും ഈ രണ്ട് പാരമ്പര്യങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം യാഹ്വിസ്റ്റ് പാരമ്പര്യം BC 900 ആണ്ടോടുകൂടി, അല്ലെങ്കിൽ രാജ്യം വിഭജിക്കപ്പെടുന്നതിന് മുൻപായിട്ട് ദാവീദിൻ്റെയും സോളമൻ്റെയും ഒക്കെ കൊട്ടാരങ്ങളിലെ എഴുത്തുകാർ എഴുതി സൂക്ഷിച്ചവയാണ്. ഈ പാരമ്പര്യം അതായത് ദൈവത്തെ യാഹ്വേ എന്ന് അഭിസംബോധന ചെയ്യുന്ന എഴുത്തുകൾ അടങ്ങുന്ന പാരമ്പര്യം BC 900 ആണ്ടോടുകൂടി രചിക്കപ്പെട്ടതാണ് എങ്കിൽ BC 800 അവസാനത്തോടുകൂടി ആയിരിക്കാം എലോഹിസ്റ്റ് പാരമ്പര്യം രൂപം കൊള്ളും. അതായത് ഇസ്രായേൽ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ 10 ഗോത്രങ്ങളടങ്ങുന്ന വടക്കൻ രാജ്യം ഇസ്രായേൽ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ജെറോബോവാം എന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ ഒരു രാജ്യമായി മാറി. ശേഷിക്കുന്ന 2 ഗോത്രങ്ങളായ യൂത ബെഞ്ചമിൻ ഗോത്രങ്ങൾ യൂദയ എന്ന പേരിൽ ജെറുസലേം തലസ്ഥാനമാക്കിക്കൊണ്ട് ഭരണം ആരംഭിച്ചു. ഇത് ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള വസ്തുതയാണ്. ഇപ്രകാരം 10 ഗോത്രങ്ങളായി മാറിയ ഈ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല കാര്യങ്ങളും യൂദയായുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴില്ല. പ്രത്യേകിച്ചും ജെറുസലേം ദേവാലയം യൂദയായില്ല, കാരണം ജെറുസലേമിലാണത്. ജെറുസലേമാകട്ടെ യൂദയായുടെ തലസ്ഥാനമാണ് താൻ. അതുകൊണ്ട് ജെറുസലേമിലുള്ളവയൊന്നും ഈ 10 ഗോത്രങ്ങളുടെ രാജ്യമായ ഇസ്രായേലിന് സംപ്രാപ്യമായിരുന്നില്ല. അതുകൊണ്ട് അവർ തങ്ങൾക്ക് സ്വന്തമായി വിശുദ്ധ വചനങ്ങൾ എഴുതാനും തങ്ങൾക്ക് സ്വന്തമായി ദേവാലയങ്ങൾ ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാ സത്യം. സമറിയായില് ഷെക്കേമിനടുത്ത് വലിയൊരു ആരാധനാലയം ഉണ്ടായിരുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. ജെറുസലേം ദേവാലയം കൂടാതെ ഇസ്രായേൽ ജനം ആരാധന നടത്തിയിരുന്ന ആലയം ഷെക്കേമിലുണ്ടായിരുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ജെറുസലേം ദേവാലയത്തിന് സമാന്തരമായി ജെറുസലേമിനെ ആശ്രയിക്കാതെ ദൈവാരാധന നടത്താനുള്ള സംവിധാനം ഈ വടക്കൻ രാജ്യമായ ഇസ്രായേല് രൂപീകരിച്ചു എന്നതാണ് സത്യം. അതിന് സമാനമായി ജെറുസലേമിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾക്ക് സമാന്തരമായി സ്വന്തമായി രക്ഷാകര ചരിത്രം എഴുതിയെടുക്കേണ്ടത് അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു ആവശ്യമായി മാറും. അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് രക്ഷാകര ചരിത്രം എഴുതാൻ തുടങ്ങി. അപ്രകാരം വടക്കൻ രാജ്യമായ ഇസ്രായേലില് എഴുതി സൂക്ഷിച്ച രക്ഷാകര ചരിത്രത്തെയാണ് എലോഹിസ്റ്റ് പാരമ്പര്യം എന്ന് വിളിക്കുന്നത്. ഈ എലോഹിസ്റ്റ് പാരമ്പര്യവും യാഹ്വിസ്റ്റ് പാരമ്പര്യവും തമ്മിൽ ദൈവശാസ്ത്രപരമായി അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങൾ. യാഹ്വിസ്റ്റ് പാരമ്പര്യം ദൈവത്തെ കുറെ കൂടി മാനുഷികമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന പാരമ്പര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ ദൈവമായ കർത്താവ് ആദത്തിൻ്റെയും ഹവ്വായുടെയും ഒപ്പം ഏദേൻ തോട്ടത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ കഥ യാഹ്വിസ്റ്റ് പാരമ്പര്യം പറയും. മനുഷ്യനെ സൃഷ്ടിച്ചല്ലോ എന്നോർത്ത് സങ്കടം കൊണ്ട് അസ്വസ്ഥമാകുന്ന ദൈവത്തെക്കുറിച്ച് യാഹ്വിസ്റ്റ് ഗ്രന്ഥകാരന് പറയാൻ മടിയില്ല. അതേസമയം എലോഹിസ്റ്റ് പാരമ്പര്യത്തിലെ ദൈവം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കുമൊക്കെ അതീതനായ ഉജ്ജ്വല പ്രഭാവനായ ദൈവമാണ്. ആ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാനോ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാനോ ദൈവസ്വരം കേൾക്കാനോ മനുഷ്യന് കഴിവില്ല എന്ന് ചിന്തിക്കുന്നവരാണ് എലോഹിസ്റ്റ് പാരമ്പര്യക്കാർ. ദൈവം നേരിട്ട് മനുഷ്യനെ തേടി വരുന്ന ഒരു വിവരണവും എലോഹിസ്റ്റ് പാരമ്പര്യത്തിൽ ഉണ്ടാവില്ല. മറിച്ച് അവർ പറയും ദൈവം തൻ്റെ ദൂതനെ അയച്ചു, ദൈവം ചില മധ്യവർത്തികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ദൈവീക വ്യക്തികളായ മോശ അബ്രാഹം തുടങ്ങിയ വ്യക്തികളിലൂടെ ദൈവം സംസാരിക്കുന്നതായിട്ട് എലോഹിസ്റ്റ് പാരമ്പര്യം പറയും.
ദൈവത്തിൻ്റെ അനന്തമായ പരിശുദ്ധി, മനുഷ്യൻ്റെ അശുദ്ധി, അയോഗ്യത, ഇതൊക്കെയാണ് എലോഹിസ്റ്റ് പാരമ്പര്യക്കാരൻ എപ്പോഴും തൻ്റെ രചനയുടെ ഇതിവൃത്തമാക്കി മാറ്റുക. അതുകൊണ്ട് ദൈവത്തെ അതീന്ദ്രിയനായി മനുഷ്യബുദ്ധിക്കും നിഗമനത്തിനുമൊക്കെ ഉപരിയായ ശക്തിയായി, വ്യക്തിയായി എലോഹിസ്റ്റ് പാരമ്പര്യം കരുതുമ്പോൾ, യാഹ്വിസ്റ്റ് പാരമ്പര്യം മനുഷ്യൻ്റെ സ്നേഹിതനായി, മനുഷ്യൻ്റെ സങ്കടങ്ങളിൽ കരളലിയുന്ന ദൈവമായിട്ട്, മനുഷ്യൻ്റെ വേദനകളിൽ അവനോടൊത്തുനിന്ന് അവനെ ആശ്വസിപ്പിക്കുന്നവനായിട്ട്, വഴിയറിയാതെ ഉഴലുന്ന ജനത്തിന് ദിശ കാണിക്കാൻ മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി വഴി നടത്തുന്ന ദൈവം, മനുഷ്യന് ആഹാരം കൊടുക്കാൻ കാടപ്പക്ഷികളെയും മന്നയും അയച്ചു കൊടുക്കുന്ന ദൈവം, അവന് ദാഹിച്ചപ്പോൾ പാറ പിളർന്ന് ജലമൊഴുക്കി കൊടുക്കുന്ന ദൈവം, ഇങ്ങനെ മനുഷ്യൻ്റെ സന്തത സഹചാരിയായി മനുഷ്യനോടൊത്തു വസിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് യാഹ്വിസ്റ്റ് ഗ്രന്ഥകാരൻ പറയുമ്പോൾ, എലോഹിസ്റ്റ് ഗ്രന്ഥകാരൻ ദൈവത്തെ അത്ഭുതാവഹമായ ശക്തിവിശേഷങ്ങളുടെ ഉടമയായിട്ട് അവതരിപ്പിക്കും. ദൈവശാസ്ത്രപരമായി ഇങ്ങനെ വളരെ ശക്തമായൊരു വ്യത്യാസം ഈ രണ്ട് പാരമ്പര്യങ്ങൾ തമ്മിലുണ്ട്. അതായത്, ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ടാണ്. ഒന്നാമതായി, യാഹ്വിസ്റ്റ് ഗ്രന്ഥ പാരമ്പര്യങ്ങൾ രൂപം കൊണ്ടത് ഇസ്രായേൽ വിഭജിക്കപ്പെടുന്നതിന് മുൻപായിട്ടാണ് എന്നും, ഈ ഗ്രന്ഥങ്ങൾ എഴുതി സൂക്ഷിക്കപ്പെട്ടത്, ഈ പാരമ്പര്യത്തിലെ രചനകൾ എഴുതി സൂക്ഷിക്കപ്പെട്ടത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്ന ജെറുസലേമിലായിരുന്നു എന്നും. എന്നാൽ ഏകീകൃത ഇസ്രായേലിൻ്റെ തലസ്ഥാനം ജെറുസലേമായിരുന്നുവെങ്കിൽ, വിഭജിക്കപ്പെട്ട രാജ്യമായ വടക്കൻ ഗോത്രങ്ങളുടെ രാജ്യമായ ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമറിയ ആയിരുന്നുവെന്നും, ഈ സമറിയയിലെ ജനങ്ങൾ ജെറുസലേമിൽ സൂക്ഷിച്ചിരുന്ന ലിഖിതങ്ങൾക്ക് സമാനമായി, സമാന്തരമായി തങ്ങളുടേതായ രചനകൾ എഴുതിയിരുന്നുവെന്നും, അത്തരം രചനകളുടെ പാരമ്പര്യത്തെയാണ് എലോഹിസ്റ്റ് പാരമ്പര്യം എന്ന് വിളിക്കുന്നത് എന്നുമാണ് നാം മനസ്സിലാക്കി. ചരിത്രപരമായി അങ്ങനെ ഒരു വ്യത്യാസം. അതുപോലെ തന്നെ ദൈവശാസ്ത്രപരമായി യാഹ്വിസ്റ്റ് പാരമ്പര്യം മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനോട് ഒത്തുവസിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവതരണം നടത്തുമ്പോൾ, എലോഹിസ്റ്റ് പാരമ്പര്യത്തിലെ ദൈവമെന്നത് മനുഷ്യൻ്റെ ബുദ്ധിക്കും ശക്തിക്കും അതീതനായ, അതീന്ദ്രിയനായ, ഉജ്ജ്വല പ്രഭാവനായ ദൈവമാണ്. മൂന്നാമതായി ഒരു വ്യത്യാസം കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദൈവത്തെ വിളിക്കുന്നതിനായി യാഹ്വിസ്റ്റ് പാരമ്പര്യം യാഹ്വേ എന്ന പേര് ഉപയോഗിക്കുമ്പോൾ, എലോഹിസ്റ്റ് പാരമ്പര്യമാകട്ടെ ദൈവത്തെ വിശേഷിപ്പിക്കുന്നതിനായി എലോഹിം എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. ഈ മൂന്ന് വ്യത്യാസങ്ങളാണ് ഈ പാരമ്പര്യങ്ങൾ തമ്മിൽ, ചരിത്രപരമായി, ദൈവശാസ്ത്രപരമായി ദൈവത്തെ വിളിക്കുന്നതിനുള്ള സംജ്ഞയുടെ വ്യത്യാസം. ഇങ്ങനെ മൂന്ന് അടിസ്ഥാന വ്യത്യാസങ്ങൾ ഈ രണ്ട് പാരമ്പര്യങ്ങൾ തമ്മിലുണ്ട്. അതുപോലെ തന്നെ ചോദ്യകർത്താവ് ചോദിച്ചത് ഇസ്ലാമുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധത്തെക്കുറിച്ചാണ്. അത് ഭാഷാപരമായ ഐക്യം എന്നതിനുപരിയായി എലോഹിസ്റ്റ് പാരമ്പര്യവും ഇസ്ലാമിക പാരമ്പര്യവും തമ്മിൽ ബന്ധം ഉണ്ട് എന്ന് കരുതാൻ പോരുന്ന ന്യായങ്ങളൊന്നും നമുക്കില്ല. തന്നെയുമല്ല, ക്രിസ്തുവിൻ്റെ ആഗമനത്തിനും ഏകദേശം 500 ശേഷമാണ് ഇസ്ലാം മതം രൂപം കൊണ്ടത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പക്ഷേ ബൈബിളിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, പരിശുദ്ധ ഖുറാനിൽ, ഇസ്ലാമിൻ്റെ മതഗ്രന്ഥമായ പരിശുദ്ധ ഖുറാനിൽ പറയുന്ന പല കഥകളും പഴയ നിയമത്തിലെ ഈ പാരമ്പര്യങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. പ്രത്യേകിച്ച് ഇസ്മായേലിൻ്റെ ചരിത്രം അവതരിപ്പിക്കുന്ന പാരമ്പര്യങ്ങളും ഖുറാനിലെ പാരമ്പര്യങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഈ രണ്ട് മതങ്ങളും സഹോദര മതങ്ങളാണ് എന്ന് കരുതാൻ പോരുന്ന എല്ലാ ന്യായങ്ങളും ഈ രണ്ട് പാരമ്പര്യങ്ങളെ ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൂർവപിതാവായ അബ്രാഹത്തെ രണ്ട് മതങ്ങളും തങ്ങളുടെ പൂർവ പിതാവായിട്ട്
അംഗീകരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അബ്രാഹത്തിന് ദാസിയായ ഹാഗാറിലുണ്ടായ പുത്രൻ ഇസ്മായേലാണ് എന്നും അതുപോലെ തന്നെ വാഗ്ദാനത്തിൻ്റെ പുത്രനായി ജനിച്ചവൻ ഇസഹാക്കാണ് എന്നും ബൈബിളിൽ പഴയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നു. അബ്രാഹത്തിൻ്റെ രണ്ട് മക്കളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും സാക്ഷ്യപ്പെടുത്തുന്നു, ഇസ്മായേൽ എന്ന് പറഞ്ഞ പേരുള്ള പുത്രനിൽ നിന്ന് ഇസ്മായേല്യരുടെ വംശം രൂപം കൊണ്ടതായിട്ട് ബൈബിളിൽ നമുക്ക് വായിക്കാവുന്നു. ഈ ഇസ്മായേല്യരാണ് പിൽക്കാലത്ത് ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ വക്താക്കളായി മാറിയത് എന്ന് കരുതാൻ ന്യായമാണ്. കാരണം ബൈബിളിൻ്റെ ഭാഷ്യമനുസരിച്ച് തന്നെ ഇസ്മായേലും അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളും അറേബ്യൻ മരുഭൂമിയിൽ പോയി താമസിച്ചു എന്നാണ് പറയുക. ഇവരുടെ ഇടയിലെയാണ് പ്രവാചകനായ മുഹമ്മദ് നബി രംഗപ്രവേശം ചെയ്യുന്നതായിട്ടും ദൈവീക പദ്ധതികൾ അവരെ പഠിപ്പിക്കുന്നതായിട്ടും നാം മനസ്സിലാക്കുന്നു, പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആന്റെ ഭാഷ്യമനുസരിച്ച്. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരേ പിതാവിൽ നിന്ന് ജനിച്ച രണ്ട് മക്കളുടെ സന്തതി പരമ്പരകളാണ് ക്രൈസ്തവ ജനതയും യഹൂദ ജനതയും അടങ്ങുന്ന ആദ്യ വിഭാഗവും ഇസ്ലാം മതവിശ്വാസമടങ്ങുന്ന രണ്ടാമത്തെ വിഭാഗവും. ഈ മൂന്ന് മതങ്ങൾക്കും പൊതുവായിട്ടുള്ള വസ്തുത എന്ത് എന്ന് ചോദിച്ചാൽ, ഈ മൂന്ന് മതങ്ങളും ഏക ദൈവ വിശ്വാസം പുലർത്തുന്ന മതങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാം മതവും എലോഹിസ്റ്റ് പാരമ്പര്യവും തമ്മിൽ വളരെ കൃത്യമായ ഒരു ബന്ധം നമുക്ക് പറഞ്ഞു വയ്ക്കാൻ സാധിക്കില്ല. എങ്കിലും ഒരു കാര്യം സത്യമാണ്, ഇസ്ലാം മതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പൂർവപിതാവായ അബ്രാഹത്തിൻ്റെ കഥ പറയുമ്പോൾ തന്നെ ബൈബിൾ സൂചനകൾ നൽകുന്നുണ്ട് എന്ന്. ഈ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കാതെ രക്ഷാകര പദ്ധതിയുടെ ഈ സാഹോദര്യ മാനങ്ങളെ മനസ്സിലാക്കാതെ ചരിത്രത്തിൽ ഇസ്ലാം മതവും ക്രിസ്തു മതവും തമ്മിൽ പല സംഘർഷങ്ങളും നടന്നിട്ടുണ്ട് എന്നത് വളരെ വേദനാജനകമായ അനുഭവങ്ങളാണ്. ഒരേ ദൈവം, ആ ദൈവത്തിൽ വിശ്വസിച്ച പൂർവപിതാവായ അബ്രാഹം, അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽ നിന്ന് രൂപം കൊണ്ട രണ്ട് മതങ്ങൾ സാഹോദര്യത്തിൽ ഒരുമിച്ച് വർത്തിക്കേണ്ടതാണ് എന്നാണ് ബൈബിൾ പാരമ്പര്യം നൽകുന്ന അടിസ്ഥാനപരമായ ആശയം എന്ന് ഓർക്കും. അടുത്ത ചോദ്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുക, വിശുദ്ധ മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങൾ ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗത്തെ ഉദ്ദേശിച്ചാണോ എഴുതപ്പെട്ടത് എന്ന് വ്യക്തമാക്കുക എന്ന്. തീർച്ചയായും സുവിശേഷങ്ങൾ എഴുതപ്പെടുമ്പോൾ സുവിശേഷങ്ങളുടെ ആശയങ്ങൾ, സുവിശേഷം സ്വീകരിക്കപ്പെട്ടത് ഒക്കെ സാർവത്രികമായിട്ടാണ്. പക്ഷേ സുവിശേഷങ്ങൾ രചിക്കപ്പെട്ട കാലത്ത് ആ സുവിശേഷം രചിച്ച വ്യക്തികൾ ഒരു പ്രത്യേക ജനവിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുക എന്ന വിധത്തിലാണ് സുവിശേഷം രചിച്ചത്. മത്തായിയും മർക്കോസും ലൂക്കായും യോഹന്നാനും സുവിശേഷം എഴുതുമ്പോൾ ഒരുപക്ഷെ വ്യക്തിപരമായി അവർ അറിഞ്ഞിരിക്കില്ല തങ്ങൾ എഴുതാൻ പോകുന്ന ഈ സുവിശേഷങ്ങൾ ലോകത്തിൻ്റെ അവസാനം വരെയും ക്രൈസ്തവ ലോകത്തിന് അമൂല്യ നിധികളായ ഗ്രന്ഥങ്ങളായി മാറും എന്ന് ഒരുപക്ഷെ അവർക്കറിയില്ല. അവരിലൂടെ ദൈവ വചനം രൂപപ്പെടുത്തിയ ദൈവത്തിന്, അവരെ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവിനറിയാമായിരുന്നു ഇവർ എഴുതാൻ പോകുന്ന ഈ രചനകള് ലോകത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ദിവ്യമായ വചനങ്ങളാണ് എന്ന സത്യം. അതുകൊണ്ട് വിശുദ്ധ മത്തായി നിശ്ചിതമായൊരു ജനവിഭാഗത്തെ ഉദ്ദേശിച്ചാണ് തൻ്റെ സുവിശേഷം രചിച്ചത് എന്ന് നമുക്ക് കരുതാം. വിശുദ്ധ മത്തായി ഒരു പ്രത്യേക ജനവിഭാഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് യഹൂദ ക്രൈസ്തവർക്ക് പ്രാമുഖ്യമുള്ള ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്
മത്തായി തന്റെ സുവിശേഷം രചിച്ചത്. മത്തായി അംഗമായിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെയാണ് മത്തായി തന്റെ സുവിശേഷത്തിന്റെ ആദ്യ വായനക്കാരായി മനസ്സിൽ കരുത്. അതുപോലെ തന്നെ എഫേസൂസ് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷം രചിച്ചത്. റോമിലെ ക്രൈസ്തവ വിശ്വാസികളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് മർക്കോസ് തന്റെ സുവിശേഷം രചിച്ചത്. പ്രധാനമായും വിജാതീയ ക്രൈസ്തവരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മർക്കോസ് തന്റെ സുവിശേഷം രചിച്ചത് എന്ന് നമുക്ക് കരുതാൻ സാധിക്കും. അന്ത്യോക്കിലെ ക്രൈസ്തവ ജനവിഭാഗങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാകാം ഈജിപ്തിലെ അന്ത്യോക്കിലെയൊക്കെ ക്രൈസ്തവ ജനവിഭാഗങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാകാം വിശുദ്ധ ലൂക്ക സുവിശേഷം രചിച്ചത് എന്ന് കരുതാൻ സാധിക്കും. ആരാധനാക്രമ ഗീതങ്ങളില് ഈ ഗാനരൂപത്തില് നമ്മൾ പലപ്പോഴും പാടാറുണ്ട് മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്ക ഈജിപ്തിലെ സഭയ്ക്കായി, യോഹന്നാൻ എഫേസൂസിൽ എന്നൊക്കെ പറഞ്ഞ് ഈ സുവിശേഷകന്മാരുടെ രചനകളുടെ പ്രത്യേകതകൾ ആരാധനാക്രമത്തിൽ നൂറ്റാണ്ടുകളായി നമ്മൾ പാടുന്നതാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം ചുരുക്കി പറഞ്ഞാൽ സുവിശേഷകന്മാര് സുവിശേഷം രചിച്ചപ്പോഴ് ഒരു നിശ്ചിതമായ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവയുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നൽകുന്നതിന് വേണ്ടിയാണ് സുവിശേഷം രചിച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഈശോ അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ അവന്റെ മാതാപിതാക്കളെ വിളിച്ച് യഹൂദ പ്രമാണിമാര് വിചാരണ ചെയ്യുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ പറയുന്നൊരു വാചകം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവനെ സുഖപ്പെടുത്തിയത് യേശു ആണോ എന്നതാണ് പ്രമാണിമാരുടെ ചോദ്യം. അവന്റെ മാതാപിതാക്കൾ പറഞ്ഞു, അവന് പ്രായപൂർത്തിയായല്ലോ, നിങ്ങൾ അവനോട് തന്നെ ചോദിക്കുക എന്ന്. യോഹന്നാൻ സുവിശേഷകൻ എന്നിട്ട് വിശദീകരണം പറയുക, അവർ എന്ന് പറഞ്ഞാൽ അവന്റെ മാതാപിതാക്കള് ഇപ്രകാരം പറഞ്ഞത്, ആരെങ്കിലും യേശുവിന്റെ നാമത്തെ പരസ്യമായി മഹത്വപ്പെടുത്തിയാല് അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ യഹൂദർ തീരുമാനിച്ചിരുന്നു എന്ന്. ഓർക്കുക, എഫേസൂസിലെ യോഹന്നാന്റെ സഭാസമൂഹം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്, യേശുനാമത്തിന് മഹത്വം നൽകിയാൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണം. ആ ഒരു പ്രശ്നത്തെ യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ അഭിമുഖീകരിക്കുകയാണ്. ഇപ്രകാരമുള്ള ഭീഷണിക്ക് മുമ്പില് വിശ്വാസി തളരരുത്, പതറരുത് എന്നുള്ള സൂചന സുവിശേഷത്തിലൂടെ യോഹന്നാൻ നൽകുകയാണ്. അപ്പോൾ പ്രത്യേക പ്രശ്നങ്ങൾക്ക് ഉത്തരമായിട്ട് സുവിശേഷകന്മാർ രചിച്ച രചനകളെ ദൈവം തന്റെ അത്ഭുതാവഹമായ കൃപയാൽ പരിശുദ്ധാത്മ നിയോഗത്താല് സകല മനുഷ്യർക്കും അനുപേക്ഷണീയമായ സാർവത്രിക സന്ദേശമുള്ള സുവിശേഷങ്ങളായി മാറ്റി എന്ന് കരുതുന്നതാണ് കൂടുതൽ സത്യവും യുക്തവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചുരുക്കത്തിൽ, ഇസ്ലാം മതവിശ്വാസികളുടെ മതഭാഷയായ അറബിയും യഹൂദരുടെ ഭാഷയായ ഹീബ്രുവും ഒരേ ഭാഷാ കുടുംബത്തിൽ നിന്നുദ്ഭവിച്ചവയാണ്. ഏലോഹിസ്റ്റ് പാരമ്പര്യത്തിൽ മനുഷ്യബുദ്ധിക്ക് അതീതനായി ദൈവത്തെ അവതരിപ്പിക്കുന്നു. യാഹുവിസ്റ്റ് ഗ്രന്ഥ പാരമ്പര്യത്തിൽ ദൈവത്തെ മനുഷ്യനോടൊത്ത് വസിക്കുന്നവനായി അവതരിപ്പിക്കുന്നു. ഇസ്ലാം മതത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ബൈബിൾ
സൂചനകൾ നൽകുന്നുണ്ട്. സുവിശേഷകന്മാർ സുവിശേഷം രചിച്ചത് ഒരു നിശ്ചിത സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനു വേണ്ടിയായിരുന്നു. ഒന്നാം വർഷ പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടില്ലാത്തവർക്കും പരീക്ഷ വീണ്ടും എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി ജൂലൈ 19-ാം തീയതി പരീക്ഷയുടെ 2-ാം സെഷൻ നടത്തപ്പെടുന്നു. പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, തലശ്ശേരി 670101, കണ്ണൂർ, കേരള. ടെലിഫോൺ 0490234727. ഇമെയിൽ alfits@gmail.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ തിയോളജിയ, ഷാലോം ടി വി, പെരുവണ്ണാമുഴി പി ഒ, കോഴിക്കോട് 673528. ടെലിഫോൺ 0496266378, 266-3079.